പക്ഷേ ഈ ഭക്ഷണം ഉണ്ടാക്കി ഒരുപാട് പേർ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം ഉണ്ടായത് ഒരാൾക്ക് വേണ്ടി മറ്റേ അത് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. കാരണം അദ്ദേഹത്തിന് ആദ്യം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ തന്നെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യം. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന കാര്യമാണ് അദ്ദേഹം ഒരു കാര്യം. കാരണം അദ്ദേഹം വീഗൻ ആണ്. കല്യാണ വിവാഹത്തിന് ശേഷം അദ്ദേഹം വീഗനിലേക്ക് മാറുകയും വീഗൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാറില്ല. തേൻ പോലും അദ്ദേഹം ഉപയോഗിക്കാറില്ല. കാരണം തേനീച്ചയെ വേദനിപ്പിച്ചിട്ടാണ് തേനെടുത്തത്. അപ്പം ഒരു മൃഗങ്ങളെയും ദ്രോഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പാലോ തൈരോ വെണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും അദ്ദേഹം കഴിക്കാറില്ല. അദ്ദേഹത്തിന് വേണ്ടത് സോയാ മിൽക്കാണ് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നാടൻ സദ്യ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ സദ്യ കഴിച്ചിട്ട് ബാക്കി വന്ന ഭക്ഷണം അദ്ദേഹം രാത്രിയിൽ വീണ്ടും ആ കഴിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ നമ്മൾ നിർവാഹമല്ല. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ BCCIയുടെ ഏറ്റവും ടോപ്പ് പ്ലെയറിന് നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അവർ കൊടുക്കേണ്ട ഭക്ഷണങ്ങളെല്ലാം വളരെ സ്പെസിഫൈ ചെയ്ത് വളരെ ഹൈജീനിക്കായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞു സാർ അത് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ കരുതിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും പറയുക എന്നുള്ളതാണ്. അപ്പം ഇഷ്ടപ്പെട്ടതിനേക്കാട്ടിൽ ഉപരി ഭക്ഷണം പാഴാക്കുന്നതിന് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കഴിച്ച അദ്ദേഹം ഉണ്ടാക്കിയ സദ്യയുടെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. പക്ഷേ അതുപോലും അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്കൊരു വൈകിട്ടേക്ക് ഒരു ചൂടാക്കി തരും, ഞാൻ ഇത് തന്നെ കഴിക്കാം, വേറെ ഉണ്ടാക്കരുത്. കാരണം അത് ആ ഒരു ചിന്ത ലക്ഷറിയുടെ അങ്ങേയറ്റം എല്ലാ കാര്യങ്ങളും മറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചിലവുകളെല്ലാം BCCI കളി മത്സര സമയത്തെല്ലാം BCCI കൊടുക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കൂടിയില്ല. അദ്ദേഹം നോക്കേണ്ട കാര്യം നമ്മളാരും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ പോലും ആഹാരം കഴിച്ച് വേസ്റ്റായാലും അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാലും ആ ഒരെണ്ണൂടെ പോരട്ടെ, നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ പിന്നീട് പാഴാക്കാം എന്നൊക്കെ കരുതുന്ന ഒരു സമൂഹമാണ്. അപ്പം വിരാട് കോഹ്ലിയെ പോലൊരു വലിയൊരു വ്യക്തി അദ്ദേഹം കഴിച്ച ഒരു മണി അരി പോലും കളയരുത്, വൈകുന്നേരത്തേക്ക് ചൂടാക്കി കഴിക്കാമെന്ന് ഒരു ഷെഫിനോട് പറയുമ്പോൾ ഉണ്ടാകുന്നത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാനം. ഈ 25 വർഷക്കാലത്തിന് പല ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടായിക്കൊടുത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ വിരാട് കോഹ്ലി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന കൃത്യനിഷ്ഠ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടോപ്പ് പെർഫോമറാണ് എല്ലാവർക്കും അറിയാം. ഇത്രയും അടുത്ത മത്സരത്തിൽ 3 ഫോമാറ്റിൽ ഒരേ രീതിയിൽ ഇനിയിപ്പോൾ 2020 ആയിക്കോട്ടെ, 1-day ആയിക്കോട്ടെ, ടെസ്റ്റ് ആയിക്കോട്ടെ, അതിൽ ഇന്ത്യയിൽ കളിക്കുകയോ വിദേശത്ത് കളിക്കുകയോ എല്ലാം ഒരേ ലെവൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന കൃത്യനിഷ്ഠ, അദ്ദേഹത്തിൻ്റെ സമയക്രമങ്ങൾ, അദ്ദേഹം കാണിക്കുന്ന ഉത്സാഹം വ്യായാമത്തിന് വേണ്ടി കൃത്യ സമയത്ത് മറ്റ് കളിക്കാരൊക്കെ കളിയില്ലാത്ത ദിവസം കുറച്ചുകൂടെയൊക്കെ റിലാക്സ് ആയെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു സമയത്തും കൃത്യമായിട്ട് 2 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ ചെലവഴിക്കുകയും അല്ല അതിനുശേഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷം കൃത്യമായ സമയത്ത് ജിമ്മിൽ പോയി ആ ഒരു സമയത്ത് ജിമ്മിൻ്റെ ടൈം ഒന്നും തെറ്റിക്കാതെ, കാരണം എല്ലാവരും പാർട്ടിയൊക്കെ പാർട്ടി മൂഡിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്ഠയ്ക്ക് ഡിസിപ്ലിൻ്റെ അങ്ങേയൊക്കെ ആ ഒരു പെർഫോമൻസ് അത്രയും പെർഫെക്ഷനായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു ആ വ്യക്തിയെ പലതരത്തിലും നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. പലതരത്തിലും അദ്ദേഹം ഒരു റോൾ മോഡൽ ഇപ്പോൾ സ്പോർട്സിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ റോൾ മോഡലാക്കി അദ്ദേഹമൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. കാരണം അത് വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര മാത്രം പെർഫോമൻസ്, അദ്ദേഹത്തിൻ്ന് പെർഫോമൻസ് ഇഷ്ടപ്പെടാത്തവരുടെ കാര്യം. അപ്പോൾ അതിൻ്റെ പിറകിൽ അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനം, ഈ കഠിന പ്രയത്നങ്ങൾ, ഈ ഒരു സമയത്ത് അതൊന്നും അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല, അദ്ദേഹം എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി കഴിക്കുന്ന രീതി, അതേപോലെ അദ്ദേഹം കാണിക്കുന്ന ജീവിതത്തിൽ കാണിക്കുന്ന രീതികളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പം ആ ഭക്ഷണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ റൂമിലാണ് അദ്ദേഹം സാധാരണ റെസ്റ്റോറൻറ്റിൽ കാണുന്നത്. തിരക്ക് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് പരമാവധി അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. വളരെ കൃത്യമായിട്ടും കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ആസ്വദിച്ച് ഓരോരോ കറികളും അതിൻ്റെ പേരും ഉത്ഭവവും ഒക്കെ ചോദിച്ച് ഏത് പച്ചക്കറിയാണ് അതിനകത്ത് ചേർന്നത്, എന്താണ് സ്പൈസസ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ വളരെ നല്ല. അപ്പം നമ്മളൊരു സെലിബ്രിറ്റിക്ക് ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ അവരുടെ ഒരു പ്രൈവസി വെച്ച് നമ്മൾ മിണ്ടാതെ മാറുന്നു. പക്ഷെ അദ്ദേഹം വിളിച്ച് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ചോദിക്കും കൃത്യമായിട്ട്. അപ്പം വിരാട് കോഹ്ലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും ഒരു റെസ്പെക്റ്റായിട്ടുള്ള